അനേകം സ്നേഹബലി ഇതിൽ പങ്കു ചേരാ അണയാമണി ചേരാ അനുരഞ്ജിതരാകാ അണയാമണി ചേരാ അനുരഞ്ജിതരാകാ സ്നേഹം നിറഞ്ഞ ജോയ് ആലപ്പാട്ട് പിതാവേ, പ്രിയ സിസ്റ്റേഴ്സെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന് തിരുനാളാണ്. പരിശുദ്ധാന്മാരെ കൃപകളും ദാനങ്ങളും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊത്ത് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജോയ് ആലപ്പാട്ട് പിതാവാണ്. പിതാവ് ഇന്ന് ഇവിടെ വരുവാൻ നമ്മുടെ കുട്ടികളുടെ ഹോളി കമ്മ്യൂണി നടത്തുവാൻ വേണ്ടിയാണ് വന്നത്. 10:30-ക്കും 4:00-ക്കും ഉണ്ട് എന്നൊക്കറിയാം. ഇന്ന് ഈ 8:30-ത്തെ കുർബാനയെ നമ്മോടൊത്ത് ബലിയർപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടവേയ്ക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും പ്രത്യേകമായി നന്ദി പറയുന്നു. നമുക്കറിയാം, പിതാവ് എല്ലാ ഞായറാഴ്ചയും, ശനിയാഴ്ച ഒരു ഇടവകയിലാണെങ്കിൽ ഞായറാഴ്ച വേറെ ഇടവകയിൽ സന്ദർശിക്കുന്നു. കുദാശ പരികർമ്മം ചെയ്യുവാണ്ട് സഹായിക്കുന്നു. അജവാലിന്റെ രംഗത്തും ഒക്കെ ഏറ്റവും ശ്രദ്ധേയമായി ഇടപെടുന്നു. നന്ദിയോടെ ഓർക്കുകയാണ്. രൂപതയുടെ അഭിയുന്ന രക്ഷപിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ അവസരത്തിൽ ഇന്ന് ഇവിടെ വരുവാനും നമ്മോടൊത്ത് ബലിയർപ്പിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വന്ന പിതാവിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ടു ബിഷപ്പ് ജോയ് ആലപ്പാട്ട് ടു അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ പ്രാർത്ഥനകളിലെ പിതാവിനെയും രൂപതയെയും രണ്ടു പിതാക്കന്മാരെയും ഓർക്കണം എന്നൊരു കുറയ്ക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയൊടി ബലിയർപ്പിക്ക. അനുരഞ്ജിതരായിട നവമൊരു പീഠമൊരു കീട അനുരഞ്ജിതരായിട നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകയട ചീട ഗുരുവിൻ മുടിയാകം തിരുമുൻപാകയറച്ചീട. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം ഭൂതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യമുറ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരസനിലോ മരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. കനിവോടു കർത്താവേകുന്നു പശിയുള്ളോർക്കിങ്ങാഹാരം ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങളിൽ കർത്താവാണു തുറന്നിടുവോ, താഴ്ന്ന മുഖങ്ങളുയർത്തിടുവോ, കർത്താവയ്യോ എന്നാ
കർത്താവല്ലോ വാഴുന്നു, എന്നാളും ഭരണാധിപനാ സഹിയോനേ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. ൂഹായ്ക്കും സ്തുതിയും ആദി മുതൽ കിന്നതുപോലെ ആമേനാമേനവരദം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയുടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപരാകർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോനഗമാ ഉദ്ധാരം നീയരുളുന്നു, അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിസ്സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥായ നീകേം. ആമേൻ. സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനമർത്ഥനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കേം. സഹോദരെ, നിങ്ങളുടെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ശ്രേഷ്ഠ ഗുരു, അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം
അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ആനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വിട്ടിൽ, വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അമ്പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, അല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം ഇന്നീ വേദികയിൽ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. Thank you.
പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാട ഇന്നീവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കേം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയിട്ടുള്ള വായന മിശിഹാനെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നീതിമത്കരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ നാം അറിയുന്നു കഷ്ടത സഹനശേഷി ഉളവാക്കുന്നു, സഹനശേഷി സ്വഭാവമേന്മയും, സ്വഭാവമേന്മ പ്രത്യാശയും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. Hallelujah paadidunne Hallelujah Hallelujah nalloru aashayam enmanathaari vannu niranju thulumbidunnu Hallelujah paadidunne Hallelujah Hallelujah rajavin thirumunbil അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും ആദി മുതൽ ഇന്നും നിത്യവുമായി ഭവിച്ചിരട്ടേ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളവയെല്ലാം എൻ്റേതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം വന്ന് കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് സഭയിൽ ആഘോഷിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മൾ ഇപ്പോൾ സ്ലീഹാകാലത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകൾ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഞായറാഴ്ചകളായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച മുതലുള്ള എല്ലാ ഞായറാഴ്ചകളിലും തന്നെ നമ്മൾ കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ നിന്നിങ്ങോട്ടുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലും വിധത്തിലുള്ള രക്ഷാകര കർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചിന്താ വിഷയമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുഃഖവെള്ളി മുതലുള്ള സംഭവങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ എന്നും നിൽക്കുന്നതാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു ഈശോ എന്നുള്ളത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന ഒരു വസ്തുതയാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഓരോ ഞായറാഴ്ചകളിലും വിവിധ ഭാഗങ്ങൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പെന്തക്കോസ്ത തിരുനാളാണ് ആഘോഷിച്ചത്. പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്, സഭ ഉടലെടുക്കുകയാണ്. ആ സഭയിൽ ഒരു പുതിയ യുഗം ആരംഭിച്ചുകൊണ്ട് പുതിയ സൃഷ്ടികളായി നമ്മൾ മാറപ്പെട്ട ദിവസമാണ് പെന്തക്കോസ്ത ദിവസം. പെന്തക്കോസ്ത കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച സഭയിലെ പരമ്പരാഗതമായിട്ട് ആഘോഷിച്ചു വരുന്ന തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. പരിശുദ്ധ ത്രിത്വം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗമാണ്. ഇറ്റ്സ് എ ബേസിക് കോമ്പോണൻറ്റ് ഓഫ് അവർ ഫെയ്ത്ത്, ഓഫ് അവർ ക്രീഡ്. നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലോ ജപമാല ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഭാഗം. അത് ആരംഭിക്കുന്നത് തന്നെ സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പിതാവ് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് പിന്നെ ഈശോമിശിഹായിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു. അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പിന്നെ സഭയിലുള്ള നമ്മുടെ വിശ്വാസം ഏകമാമദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അവിശ്വാസ പ്രമാണം നമ്മൾ സമാപിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസത്തിലെ എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ അതിലെ ഏറ്റവും പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എന്താണ് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മൾ വേദപാഠത്തിൽ കുറച്ച് നാൾ മുന്നേ ഉള്ള വേദപാഠത്തിൽ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് പഠിച്ച വേദപാഠത്തിൻ്റെ ശൈലി ചോദ്യോത്തര ശൈലിയായിരുന്നു. നിന്നെ സൃഷ്ടിച്ചത് ആർ? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിൽ എത്ര ആളുണ്ട്? മൂന്നാളുകളുണ്ട്. ഇങ്ങനെയുള്ള ചില ചോദ്യ രൂപേണയുള്ള ഒരു ശൈലിയായിരുന്നു നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾ. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ വേദപാഠം പഠിച്ചിട്ടുള്ളവരൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകാം. അതിനെ പറഞ്ഞിരുന്ന ആ പുസ്തകത്തെ പറഞ്ഞിരുന്ന പേരാണ് ബാൾട്ടിമോർ കാറ്റിഗിസം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അതിന് ആരംഭം ചെയ്തത് ബാൾട്ടിമോറിൽ വെച്ചായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബാൾട്ടിമോർ വേദപാഠം എന്നാണ് അതിനെ പ്രത്യേകം പറഞ്ഞിരുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയായിരുന്നു. എന്നാൽ ഇന്ന് അത് കുറെ കൂടി എക്സ്പ്ലനേറ്ററി ആണ് ഇന്നത്തെ നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ. അപ്പം നമ്മുടെ വേദപാഠത്തിൻ്റെ ഏറ്റവും
കേന്ദ്ര ബിന്ദു ഏക ദൈവത്തിലും ആ ദൈവത്തിലെ മൂന്ന് ആളുകളിലും നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഈ രഹസ്യം മനസ്സിലാക്കുവാനായിട്ട് മാനുഷികമായ രീതിയിൽ നമുക്ക് വളരെയധികം പ്രയാസമുണ്ടാകാം. ഒരു ദൈവം, ആ ദൈവത്തിൽ മൂന്ന് ആളുകൾ, എങ്ങനെ അത് യോജിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനെ വളരെയധികം ചിന്തയ്ക്ക് വിഷവിഭവിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മനസ്സിലാക്കുവാൻ പ്രയാസം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സഭയിലെ ഏറ്റവും ശ്രേഷ്ഠനായ വിശുദ്ധ ആഗസ്തീനോസിനാണ് ഇത് ഏറ്റവും അധികം ചിന്തയ്ക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം ഒരു വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു, വലിയൊരു തിയോളജിയനാണ്. അദ്ദേഹത്തെ എന്നും മനസ്സിനെ മതിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ഒരു ദൈവം, ആ ദൈവത്തിൽ എങ്ങനെ മൂന്നാളുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുവാൻ വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കഥ നമ്മളെല്ലാവരും വളരെ പരിചിതമായിട്ടുള്ള ഒരു കഥയാണ്, നാം കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം ഈ ദൈവരഹസ്യത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം പ്രയാസപ്പെട്ട് നടന്നിരുന്ന് അങ്ങനെ കടൽ തീരത്ത് കൂടി നടന്നു പോകുമ്പോൾ അവിടെ ഒരു ബാലൻ ആ കടലിന് തീരത്ത് ഇരുന്ന് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഈ കടലിൽ നിന്ന് വെള്ളം ഒരു കക്ക കൊണ്ട് തേവി ഒഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഏയ് വാട്ട് യു ആർ ഡൂയിങ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം വറ്റിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്, ഈ കുഴിയിലേക്ക് ഒഴിച്ച് വറ്റിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അഗസ്റ്റിൻ അവനോട് ചോദിച്ചു, ഹൗ യു ക്യാൻ ഡു ദാറ്റ്, നിനക്കതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു? നീ ഈ ചെറിയ ഇത്രയും ചെറിയ ഒരു കുഴി, നീ ഉണ്ടാക്കിയായിട്ടുള്ള ഈ കുഴിയിലേക്ക് ഇത്രയും ബൃഹത്തായ ഈ പരാവാരമാകുന്ന വലിയ സമുദ്രത്തിൽ നിന്ന് നിനക്ക് ഈ ഒരു കക്ക കൊണ്ട് തേകി ഈ വെള്ളം വറ്റിക്കാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ആ ബാലൻ പറഞ്ഞു, എനിക്കത് സാധ്യമല്ല എന്ന്. ദിസ് ഈസ് ദ സെയിം തിങ് ദാറ്റ് യു ആർ ഓൾസോ ഡൂയിങ്. നിങ്ങളും ഇതുപോലെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ദൈവമാകുന്ന വലിയ രഹസ്യത്തെ നിങ്ങളുടെ ഈ ചെറിയ ഒരു ബുദ്ധിയിലേക്ക് ഉൾക്കൊള്ളിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ചിന്തകളിലൂടെ. ആ വലിയ മഹാരഹസ്യത്തെ, ഇത്രയും വിശാലമായ ആ സമുദ്രം പോലെ വിശാലമായി നിൽക്കുന്നതായ ആ ദൈവരഹസ്യത്തെ നിങ്ങളുടെ ഈ ചെറിയ ഈ ബുദ്ധിയിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല, അത് ഒരു മാലാഖയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അഗസ്റ്റിന് അവിടെ വെച്ച് ഒരു വലിയ വെളിവ് ഉണ്ടാവുകയാണ്. ഈ മാനുഷികമായ ചെറിയ ബുദ്ധിയിൽ ഈ വലിയ രഹസ്യമാകുന്ന ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പം ആ ദൈവത്തിന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വെളിപാടാണ്. വെളിപാടിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ വിശ്വാസപ്രമാണം നമ്മൾ ചൊല്ലുന്നുണ്ട്, നമ്മൾ വലിയ മതപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തിലാണ്? എൻ്റെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒരു അവബോധം തരുവാനായിട്ട് സഭ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വേദപാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പ്രധാന തൂണുകളിലാണ്. മൂന്ന് പ്രധാന തൂണുകൾ എന്ന് ഞാൻ ആലങ്കാരികമായിട്ട് പറയുകയാണ്. അതിൽ ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥം, ദ റെവലേഷൻ. വെളിപാടിലൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കി കിട്ടിയിട്ടുള്ളത്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണ് മൈ റെസ്പോൺസ് ടു ദ റെവലേഷൻ ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് വാട്ട് മൈ ഫെയ്ത്ത് ഈസ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തരുന്നതായ ചില കാര്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നതായ പ്രതികരണം, ഇതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും. അങ്ങനെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഒരു തൂണ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്
വിശുദ്ധ ഗ്രന്ഥമാണ്, ബൈബിളിലാണ് നമ്മുടെ വിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നത്. ആ ബൈബിളില് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ദൈവീകമായ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഉറവിടം, വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളിലാണ്. നമ്മൾ കാലാനുഗതമായിട്ട് അനുഷ്ഠിച്ചു വന്നിട്ടുള്ളതും പ്രായോഗികമാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ വിശ്വാസത്തിൻ്റെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്നതായ പ്രതികരണം, അതിനോടുള്ള നമ്മുടെ സമീപനം, ഇതാണ് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഘടകമായിട്ട് നിൽക്കുന്ന പാരമ്പര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ കത്തോലിക്കരല്ലാത്ത ചില മതവിഭാഗങ്ങൾ ഈ പാരമ്പര്യങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നവരല്ലായിരിക്കാം. അവർ ഒരുപക്ഷെ ബൈബിളിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളെല്ലാം കൂടുതലായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചുള്ള പ്രത്യേകത, വി ഗീവ് ഈക്വൽ എംഫസിസ് ടു ദ റെവലേഷൻ ഓഫ് ഗോഡ് ആൻഡ് ദ ട്രഡീഷൻസ് ഓഫ് ദ ചർച്ച്. പാരമ്പര്യങ്ങൾക്കും ദൈവത്തിൻ്റെ വെളിപാടുകൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത. ഇനി മൂന്നാമത്തെ ഉറവിടം, നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ ഉറവിടമായിട്ട് നിൽക്കുന്നത് എന്താണ്? അത് മജിസ്തേരിയം എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. മാർപ്പാപ്പമാരുടെ അതാത് കാലങ്ങളിലുള്ള പഠനങ്ങളാണ് അത്. മെത്രാൻമാരിലൂടെയും വൈദികരിലൂടെയും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന സഭയുടെ പഠനങ്ങളാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മെ സഭ പഠിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ പഠനങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്രോതസ്, അല്ലെങ്കിൽ ഉറവിടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തില് ത്രിത്വം എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുകയില്ല. ട്രിനിറ്റി എന്നൊരു വാക്ക് ഒരു പക്ഷേ നമ്മൾ കാണുകയില്ല. എന്നാൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ദൈവം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെയുള്ള കാര്യങ്ങളിൽ ഈ ത്രിത്വത്തിൻ്റെ രഹസ്യങ്ങൾ, ത്രിത്വാത്മകമായ ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ നിന്ന് നമ്മൾ ആ ദൈവികമായ രഹസ്യങ്ങൾ നമ്മൾ അരിച്ച് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മളത് ആരംഭിക്കേണ്ടത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയും. ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം പറയുന്നതാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നുള്ളത്. മനുഷ്യ സൃഷ്ടിയോട് കൂടിയിട്ട് അത് കുറെ കൂടി വ്യക്തമാകുകയാണ്, ദൈവം ആരാണ് എന്നുള്ളത്. ദൈവം എന്നത് ഒരു വ്യക്തിയാണെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ബഹുവചന രൂപത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്ത് ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാര് നമുക്ക് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം ഈ ലോകത്തെ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ ശക്തി അവിടെയും നിഴലിച്ചിരുന്നു എന്നുള്ളത് ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നമ്മൾ വായിക്കുന്ന ഒരു സത്യമാണ്. അവിടുന്ന് അതങ്ങനെ യാത്ര ചെയ്ത് ആ ദൈവരഹസ്യത്തെക്കുറിച്ചുള്ള അറിവ് അങ്ങനെ യാത്ര ചെയ്ത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം യേശു ക്രിസ്തുവിനെ തൻ്റെ ദൈവമായ യേശുവിനെ മനുഷ്യരൂപത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചുകൊണ്ട് ആ ത്രിത്വത്തിലെ രണ്ടാം വ്യക്തിയായ യേശു ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്തുകൊണ്ട് മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് നമ്മുടെ മുൻപിൽ കാണപ്പെട്ടു എന്ന് നമ്മ പൗലോസ് അപ്പസ്തോലൻ നമ്മോട് സമർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രണ്ടാമാളായ പുത്രൻ തമ്പുരാനെ നാം പരിചയപ്പെടുന്നത് പുതിയ നിയമത്തിൻ്റെ കാലഘട്ടം മുതലാണ്. അത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ദൈവം മനുഷ്യരൂപം പ്രാപിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു.
അവിടെ നിന്ന് തന്നെ എന്നിട്ട് ഈശോ തന്നെ നമ്മോട് പറയുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ആ ആശ്വാസകൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഈശോ അവരെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. നാമസ്വേദ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിനെ, മൂന്നാമത്തെ ദൈവത്തിലെ മൂന്നാമാളായ പരിശുദ്ധാത്മാവിനെ പെന്തക്കുസ്ത ദിവസം അവരുടെ മധ്യത്തിലേക്ക് ദൈവം അയച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയും അവിടെ നിന്ന് മുതൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പം മനുഷ്യ രക്ഷയുടെ മുഴുവൻ അന്തസത്തയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഈ ത്രിത്വാത്മകമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും. ഇതെല്ലാം ദൈവശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം അങ്ങ് ദൈവ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഒരുപാട് നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്ന, അല്ലെ ബുദ്ധിയെ പുരസ്കരിച്ച് നിൽക്കുന്നതായ കാര്യങ്ങളാണ്, അറിവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്താണ് ഈ ദൈവ രഹസ്യം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നതായ സത്യം? There are certain practical things that the mystery of God teaches us. നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? നമുക്കറിയാം ദൈവത്തിൽ ഒരാളാണെങ്കിൽ മൂന്നാളുകളായിട്ട് നിൽക്കുന്നതിൽ നാം മനസ്സിലാക്കുന്നു ഡൈവേഴ്സിറ്റി അറ്റ് ദ സെയിം ടൈം ദർ ഈസ് എ യൂണിറ്റി. ദൈവം തന്നെയും ഒരു യൂണിറ്റിയുടെ അടയാളമാണ്. എന്നാൽ അതിൽ ഒരു ഡൈവേഴ്സിറ്റിയും ഒരു ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വസ്തുവാണ്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരു കുടുംബമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്ത്രീയും പുരുഷനുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ത്രിത്വത്തിൻ്റെ ഒരു സാദൃശ്യമാണ് നമ്മളുടെ ഓരോ കുടുംബങ്ങളും. ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന കുടുംബത്തിനും ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷനും സ്ത്രീയുമായിട്ട് ദൈവം സൃഷ്ടിച്ചു. അവനെ ഒരു പറുദീസയിലാക്കി എന്നിട്ട് അവനോട് പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. എന്ന് വെച്ചാൽ അവനിൽ നിന്ന് പിന്നെയും ജീവൻ ഉണ്ടാവുകയും അങ്ങനെ അപ്പൻ അമ്മ മക്കൾ എന്നുള്ള ആ ഒരു വൈവിധ്യത്തിലേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ നമ്മളുടെ ഓരോ കുടുംബങ്ങളും ഈ ദൈവ രഹസ്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. ആ ബന്ധത്തില് ദൈവത്തിൻ്റെ ഈ ബന്ധം, മൂന്ന് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തില് നാം കാണുന്നത് There is a communion and communication. ഈ മൂന്ന് വ്യക്തികളും തമ്മിൽ നിരന്തരമുള്ള ഒരു കമ്മ്യൂണിയനുണ്ട്, അതേസമയം കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇതും ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വസ്തുതയാണ്. ഡു വി ഹാവ് എ കമ്മ്യൂണിയൻ ഓഫ് അവർ ഫാമിലി? ഡു വി ഹാവ് എ കമ്മ്യൂണിക്കേഷൻ ഇൻ അവർ ഫാമിലി? നമ്മുടെ കുടുംബങ്ങളിൽ ഈ രണ്ട് ഘടകങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്? ആവശ്യമായ കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ്മ, ഐക്യം, സ്നേഹം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ കമ്മ്യൂണിയൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ ഒരുമ ഒന്നിക്കല്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നടക്കേണ്ടതായ ഒരു ഡൈനാമിക് ഷെയറിങ്, അത് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതും ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ മാനുഷികമായ യാഥാർത്ഥ്യത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ രഹസ്യമാകുന്ന ആ യാഥാർത്ഥ്യത്തെ നമുക്ക് പകർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നേ ദിവസം ആ കുടുംബം ദൈവമെന്ന ആ ഒരു കുടുംബത്തെ പോലെയാണോ എൻ്റെ കുടുംബം എന്ന് നമ്മൾ ഇന്ന് ഇത് ഈ കുർബാന മധ്യേ നമ്മൾ ചിന്തിക്കുകയും ആ ദൈവികമായ രഹസ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ കുടുംബവും അപ്രകാരമുള്ള ഒരു കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷനിലൂടെ വളരെ ഓർഗാനിക്കായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. അപ്രകാരമുള്ള ഒരു കുടുംബത്തിന് രൂപം നൽകുവാൻ വേണ്ട കൃപ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ.
പന്തക്കുസ്താ തിരുനാടിൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവിതലനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ പിതാവും മേൽദശനുമായ മാർ ജേക്കബ് മെത്രാനെയും മാർ ജോയി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷകരംഗ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധി വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശവും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശവും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതയെ പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങളെ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. കർത്താവായ ദൈവമേ, ശാന്തവും കെട്ടിട നിർമ്മാണ പദ്ധതിക്ക് ആവശ്യമായ ജ്ഞാനവും സാമ്പത്തിക ക്രമീകരണങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തുമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവരക്ഷകന്റെ കാവൽക്കാരാ സ്വസ്തി, പരിശുദ്ധ കന്യാ മാതാവിനെ ജീവിതങ്കാളി ദൈവൻ തന്റെ ഏകപുത്രനെ അങ്ങേ ഭരമേൽപ്പിച്ചു, പരിശുദ്ധ മറിയം അങ്ങിൽ വിശ്വാസം അർപ്പിച്ചു, ക്രിസ്തു അങ്ങയോടുകൂടെ മനുഷ്യനായി വാഴ്ത്തപ്പെട്ട അവസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കും അങ്ങ് പിതാവായിരിക്കണമേ, ജീവിതവീതിയിൽ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾക്കായി കൃപയും കാരുണ്യവും ആത്മധൈര്യവും നേടിത്തരണമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ, ആമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാമോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നൽകിയ സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലിഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വിശ്വായിക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം ആസ്വദിക്കണമേ. സഹോദരി നിങ്ങൾ കൈവപ്പിനായി തലവുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകളകൻ വെച്ച് വീണ്ടെടുത്ത അജകണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി വന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്തല യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി മെതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വരേഖങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങേ പാളിപ്പുകഴ്ത്തും. മിശിഹാ കർത്താവേ, പാവന സഭയെ നീ കൃപയാൽ രക്ഷിച്ചു, രക്തം ചിന്തിയതുപോലെ
ഗാത്രം ബലിയായർപ്പിച്ചും ഞങ്ങളിതാ തിരുസന്നിധി. വാർത്താവാനവരോടൊപ്പം എന്നെന്നും നാഥ തിരുനാമം. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആമീനെ പോലെ നന്ദിക്കും ആമീനാമീ. സുതനുടെ പ്രേഷിതരെ ഈ ഗജസ്വീകരെ ശാന്തി ലഭിച്ചിടുവാൻ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും യാക്കോബിൻ ദൈവം ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാ തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിനന്ദിക്കും. നോമ്പും പ്രാർത്ഥനയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസ്നേഹമുള്ളജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന്റെ ഈശ്വരനും എന്നാൽ ഏകനാഥവുമായ
ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യദൈവമാകുന്നു. അവിടുന്ന് പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് പിതാവിനെ ഉയർത്തുപാകത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്യാർക്കീസുമാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ സ്നേഹം വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് പുറപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശ്വാസ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധമാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നത് ഇവ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യ അതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ്ശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഹമാരുടെ പതിനായിരങ്ങളും അഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവീളമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവീളമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയില്ലനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ, പരിശുദ്ധൻ ബലവാനീശൻ, പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ, ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുഖലോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോളും ധന്യൻ, ഉന്നത വീഥിയിലോ ശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായും നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പുമാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേൽദക്ഷിണമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരാൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിരകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസ്വരം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാ മറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹ വന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായകവുമായ അടയാളത്താൽ മുദ്ര തരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായി അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഉപവാസികളുടെ പ്രത്യാശയുമായി മിശിഹായേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ നിന്റെ ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രീതരായി ഭിന്നിച്ചെടുക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുതരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവേ, സംശയായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു.
ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. നമ്മുടെ രക്ഷകന്റെ അമൂല്യം അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാലും കൂടെ സമീപിക്കാം. അനുതാപത്തിനുള്ളാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാഥനാധിപത്യത്തോട് കൃപയും പാപമോനോ യാചിക്കുകയും ചെയ്യാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ജീവരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ദൈവമേ അങ്ങേ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരണം പറഞ്ഞ് ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുസ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാന ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അത്തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവേനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജ്യമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ കാരുണ്യ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരുവിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു അവർ വിശുദ്ധനായ സ്നേഹത്തോടെ പ്രത്യുത്തിരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം അവാസ്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീയമായി അനുഗ്രഹിച്ച വിശുദ്ധ സുഖത്തിലെത്തി ദൈവത്തെ അനുദിനം സ്തുതിക്കുന്നു. മാലാഹമാരോട് ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരി വിശുദ്ധ ശരീരം സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. Oh,
പരിശുദ്ധാത്മാവിന്റെ കൃപ വർത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ നിയമദാനത്തെ കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഭാവികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പിതാവായ ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നമ്മെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയിൽ സംബന്ധിച്ച നമ്മളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും തിരുഹിത നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മെയ് 31 നാളെ മാതാവിൻ്റെ വണക്കമാസ ദിവസമാണ്. കൂടാതെ മെമ്മോറിയൽ ഡേയുമാണ്. സാധിക്കുന്നവർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സമയം കണ്ടെത്തുക. അടുത്ത ഞായറാഴ്ച 12 മണിക്ക് പാരീഷ് കൗൺസിൽ യോഗമുണ്ടായിരിക്കും. June 12, 13 ശനി ഞായർ തീയതികളിൽ 11th, 12th grade കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സെക്ഷൻ ഉണ്ട്. 2 ദിവസത്തെ ഡോക്ടർ തോമസ് മാത്യു, ടി എസ് എൻ തോമസ് എന്നിവരാണ് അത് ലീഡ് ചെയ്യുന്നത്. നേരത്തെ പേര് അറിയിച്ചിട്ടുണ്ട്, സഹകരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച ടോട്ടൽ കുർബാന ഓഫറി കളക്ഷൻ $390. കൂടാതെ ഷിക്കാഗോ അനക്സ് ബിൽഡിംഗ് കളക്ഷന് ലാസ്റ്റ് സൺഡേയിൽ $32,259 ലഭിച്ചിട്ടുണ്ട്. എൽസ് ഫിലിപ്പ് അതിൽ $25,000 അനക്സ് ബിൽഡിങ്ങിന് വേണ്ടി ഷിക്കാഗോയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം താങ്ക്സ് പറയുന്നു. സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. ഏതെങ്കിലും ഫാമിലികൾ കൊടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ഞായറാഴ്ചകളിൽ മെമ്മോയിൽ അത് എഴുതി കൊടുത്ത് സഹകരിക്കുക. താങ്ക് യു. നമുക്ക് ഇത് നിന്ന് മാതാവിൻ്റെ പാട്ട് പാടാം. ഭാവായ്ക്കും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഭാവായ്ക്കും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും കരുണാമയനായ കർത്താവേ, കാത്തരുളിയേണമേ, ഞങ്ങളെ കാത്തരുളിയേണമേ. കരുണാമയനായ കർത്താവേ, കാത്തരുളിയേണമേ, ഞങ്ങൾ
ും പുത്രനും പരിശുദ്ധ ലോകം